ഹലോ, ഞാൻ തോമാച്ചൻ. നമ്മുടെ പോത്തിനെ പറ്റിയുള്ള കാര്യമല്ല, റീസർവേ പറ്റിയുള്ള കാര്യമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ റീസർവേ കഴിഞ്ഞു, അത് ഇംപ്ലിമെൻ്റ് ആയി. അപ്പോൾ റീസർവേ പറ്റി ഐഡിയ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. എന്താണ് റീസർവേ, ഈ റീസർവേ എന്തിനാണ് വരുന്നത്, റീസർവേ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, റീസർവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് അതിനെപ്പറ്റി തിരക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരുക്കങ്ങൾ ചെയ്ത് വെക്കണോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കണോ എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒന്നും അതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യുക. ഇപ്പം ഇപ്പം നടക്കുന്നത് മുഴുവൻ എനിക്കൊന്നും ഡ്രോൺ വെച്ചുള്ള ഡിജിറ്റലായിട്ടുള്ള റീസർവേയാണ് നടക്കുന്നത്. പഴയതുപോലെ മാനുവലായിട്ടുള്ള മാൻ പവർ ഉപയോഗിച്ചുള്ളതല്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ നടന്ന മാൻ പവർ ഉപയോഗിച്ചുള്ളതായിരുന്നു. എനിക്കൊന്നും ആറ് ഏഴെട്ട് കൊല്ലം കൊണ്ടാണ് തീർന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് നമ്മുടെ ടാക്സ് റെസിപ്റ്റും ആധാരത്തിൻ്റെ കോപ്പിയെല്ലാം വാങ്ങിക്കൊണ്ട് പോയി അതിനുശേഷം നമ്മളെ റവന്യൂ ഓഫീസിലേക്ക് വിളിപ്പിക്കും. വിളിപ്പിച്ച് ഈ സാധനങ്ങളെല്ലാം നോക്കി നമ്മളുടെ വസ്തു അളക്കാൻ ഒരു ദിവസം വരും. അപ്പോൾ നമ്മുടെ അതിരുകളെല്ലാം ക്ലിയർ ചെയ്തിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ അതിരുണ്ടാവുക എന്ന് പറഞ്ഞാൽ തോടുകളുണ്ടാവാം, അതല്ലാതെ മണ്ണ് വേലി കെട്ടി മതിരി കെട്ടിയുള്ള അതിരുകളുണ്ട്. അപ്പോൾ ഈ തോടുകളൊക്കെ ഉള്ള സ്ഥലത്തെല്ലാം കോൺക്രീറ്റ് കുറ്റികളോ കൽക്കുറ്റികളോ ഒക്കെ ഇട്ട് ചെയ്ത് വെക്കണം. അവർ വരുന്നതിന് മുമ്പ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. അതൊരു നല്ല സമയമെടുത്തു. അതിനുശേഷം അവർ വന്ന് അളന്നു. അതിനുശേഷം പിന്നെ നമ്മളെ പഞ്ചായത്ത് വില്ലേജിലേക്ക് വിളിപ്പിക്കും. വില്ലേജ് വിളിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വസ്തു എന്തെങ്കിലും കുറവോ കൂടുതലോ നമ്മളത് അതിനെപ്പറ്റി നോക്കാനാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ വസ്തുവിൽ കുറവോ കൂടുതലോ അതുപോലെ വസ്തുവിൽ പേര് വ്യത്യാസം, ഇപ്പോൾ ചിലപ്പോൾ ഫാദറിൻ്റെ പേര് കിടന്നത് മകൻ്റെ പേരിലേക്കും, മകൻ്റെ പേര് കിടന്നത് ചിലപ്പോൾ അയൽവക്കത്തുകാരൻ്റെ പേര് കിടന്നത് നമ്മുടെ പേരിലേക്കും, നമ്മുടെ അയൽവക്കത്തുകാരൻ്റെ പേരിലോട്ടും, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ തിരിച്ച് നമ്മുടെ പേരിലോട്ടും അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ ആളുടെ പേരിലോട്ടും ഒക്കെ പോകാം. ആ തിരുത്തുകളെല്ലാം അവർ സ്വീകരിക്കും. അങ്ങനത്തെ അപേക്ഷകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെയും കുറേ വർഷങ്ങളെടുത്തു. എനിക്ക് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇത് റീസർവേ ഇംപ്ലിമെൻ്റ് ആയി എന്ന് പറഞ്ഞു. റീസർവേ ഇംപ്ലിമെൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലാ തെറ്റുകുറ്റങ്ങളും തീർത്ത് വില്ലേജ് ഓഫീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പണിയുണ്ട്. കാരണം നമ്മൾ ചെന്ന് ഇത് ശരിക്കും നോക്കണം, ഈ സാധനം കറക്റ്റാണെന്ന് പിന്നെയും നോക്കണം. അവിടെ നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അതിനൊരു ടൈം തന്നിട്ടുണ്ട്. ആ സമയത്ത് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തെറ്റുകൾക്ക് നമുക്ക് അതിനുള്ള അപേക്ഷ കൊടുത്ത് ക്ലിയർ ചെയ്യാം. അപ്പോൾ അത് പോട്ടെ, അങ്ങനെ നിൽക്കട്ടെ. ഇനി വരുന്ന വില്ലേജുകളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. ഡ്രോൺ വെച്ചുള്ളതാണ്, പെട്ടെന്ന് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പറയുന്നത് ഒത്തിരി പറഞ്ഞു വേണം. റീസർവേയുടെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിലെല്ലാം ക്ലിയർ ചെയ്തിടുക. അത് തന്നെ എന്ന് പറഞ്ഞാൽ കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഡ്രോൺ വെച്ചുള്ള ഇതിൽ അവരെന്തോ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ക്ലിയർ, അതിലുള്ള മരങ്ങൾ ഡ്രോണുകളാകുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾ അതിനുവഴി ചിലപ്പോൾ നമ്മുടെ ഒരു മാവ് അപ്പുറത്തെ പറമ്പിലേക്കും അല്ലെങ്കിൽ ഒരു അതിരിൻ്റെ കോർണർ കൊണ്ട് വലിയൊരു വൃക്ഷം വലുതായൊക്കെ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ ചില്ലകളുണ്ടെന്നും ഡ്രോൺ ചിലപ്പോൾ ഇത് റീഡ് ചെയ്യില്ല. അപ്പോൾ കോർണറുകളിലെല്ലാം കല്ലിട്ട് അതിന് യെല്ലോ പെയിൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യണം. അത് അവർ വിളിക്കുമ്പോൾ നിങ്ങളോട് പറയും. അപ്പോൾ നമ്മൾ ഈ റീസർവേയുടെ അളവോ കാര്യങ്ങളോ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യം നമ്മുടെ വസ്തുവിൻ്റെ അതിരുകളെല്ലാം ക്ലിയർ ചെയ്തിടുക. അതിൽ തർക്കങ്ങൾ തീർക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അതിരുകൾ ഇത് കുറ്റിയോ വേലിയോ മതിലോ കല്ലോ ഒന്നും ഇല്ലെങ്കിൽ അത് അപ്പുറത്തവരുമായിട്ട് സംസാരിച്ച് അതിര് ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ ആ വരുന്ന ദിവസങ്ങളൊന്നും തിരക്കി അറിഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവരെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അതിരുകാരനില്ലാത്ത സമയത്താണ് റീസർവേ വന്നത് ഒരിച്ചിരി കയറ്റി കാണിച്ചെന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അവർ അപേക്ഷ കൊടുക്കും നമ്മൾ ചെയ്യുന്ന വസ്തു. അപ്പോൾ ആ കാര്യങ്ങൾക്കല്ല പറഞ്ഞാൽ മതി. നമ്മൾ അതിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിടുക. അതിൽ ഇപ്പം ഈ പറഞ്ഞ തോടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എവിടെയാണ് സെൻറ്റർ, എവിടെയാണ് അത് വരുന്നതെല്ലാം കല്ലോ കോൺക്രീറ്റ് കുറ്റിയോ കാര്യങ്ങളോ ഇട്ട് അല്ലെങ്കിൽ മതിലോ കല്ലോ ഒക്കെ കെട്ടി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് പെൻഡിങ്ങിലേക്ക് പോകും. ഈ പെൻഡിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.